നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡ്രൈ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി കറുത്ത് കിട്ടുകയും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള കുറച്ച് ഉപയോഗം കൊണ്ട് മാത്രം നമ്മുടെ നരച്ച മുടികളെല്ലാം തന്നെ കറുപ്പാക്കുകയും ചെയ്യുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് അകാലനിര കണ്ടു തുടങ്ങുന്നവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ കൂടിയാണിത് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ തികച്ചും നാച്ചുറൽ ആണ് അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നതല്ല ഒട്ടും മുടി വളരാത്തവർക്കും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും കൂടെ സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത് ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അകാലരയുള്ളവർക്ക് ഇനി മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ കൊണ്ട് നല്ല രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെള്ളമാണ് ആദ്യം തിളപ്പിച്ചെടുക്കേണ്ടത് നമുക്ക് ഹെയർ ഡേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് അതിൽ അതിലാദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നല്ല നാച്ചുറലായിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കിട്ടുന്ന കാപ്പിപ്പൊടിയൊക്കെ പൊടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള കാപ്പിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടികളൊന്നും നമ്മൾ എടുക്കരുത് വേണ്ടിയിട്ട് ഇനി രണ്ടാമതായിട്ട് നമുക്കിതിലേക്ക് തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അത് നമ്മൾ നാടനായിട്ടുള്ള പൊടികൾ വാങ്ങാൻ കിട്ടും അതാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കിതുപോലെ തേയില പൊടിക്കുന്നിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നാടൻ തേയില വാങ്ങാൻ കിട്ടും അപ്പോൾ കുറച്ച് തരി കൂടുതലുള്ള ബ്ലാക്ക് ടീ ആണ് ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഈ കാപ്പിപ്പൊടിയും തേയിലയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം ഏകദേശം ഒരു ഗ്ലാസ് ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള ഈ കാപ്പിപ്പൊടിയും തേയിലയും ചേർന്നിട്ടുള്ള ഈ ഒരു വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല ഷൈനി ആയിട്ടും നല്ല തിക്ക്നെസ്സായിട്ടും ഒക്കെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനൊരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളമൊക്കെ ആയപ്പോഴേക്കും തീ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് ആറിക്കിട്ടണം ഒരുപാട് നമുക്ക് ചൂട് കിട്ടണ്ട ചെറു ചൂടോടുകൂടി വേണം നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ അയച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ ചാനലിൽ നമ്മൾ പല രീതിയിലുള്ള ഹെയർ ഡ്രൈസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണെന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കി വേണം നിങ്ങൾ ചൂസ് ചെയ്ത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളതും അതുപോലെ തന്നെ ആയിട്ട് റിസൾട്ട് കിട്ടുന്നതും ഒക്കെ ആയ പലതരം ഹെയർ ഡ്രൈകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇരുമിൻ്റെ ഒരു ചീനിച്ചട്ടി വേണം ഈ ഒരു ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇരുമിൻ്റെ ചീനിച്ചട്ടിയാണ് ആവശ്യമായിട്ടുള്ളത് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ശിക്കാക്കായി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് റെമഡിയാണ് ഷിക്കാകാ പൗഡർ ഇതിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ സ്കാൽപ്പിനെ നറിഷ് ചെയ്യാനും അതുപോലെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത് ഇതിനുള്ള ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഡാൻഡ്രഫ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളത് ഇത് പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രഹ്മിയുടെ പൗഡറാണ് ബ്രഹ്മിയും ഞാൻ നേരത്തെയും രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബ്രഹ്മിയുടെ പൗഡർ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് മുടി നല്ല രീതിയിൽ കറുത്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി നല്ല ശക്തിയുള്ളതായിട്ട് ഉള്ളതായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് ബ്രഹ്മി നമ്മുടെ പണ്ടുള്ള നാടൻ എണ്ണകളിലൊക്കെ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ആണ് ബ്രഹ്മിയും ശിക്കക്കായും ഒക്കെ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കാപ്പൊടിയാണ് നെല്ലിക്കാപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും മുടി നന്നായി വളരാനും സഹായിക്കുന്ന മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നെല്ലിക്കാപ്പൊടി പിന്നെ നമുക്ക് എടുക്കേണ്ടത് ബൃംഗരാജ് പൗഡർ അഥവാ കയ്യോന്നിയുടെ പൊടിയാണ് നാടൻ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് കയ്യോന്നി ഇത് നമുക്ക് അരച്ച് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് പച്ചയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് നീം പൗഡറാണ് നമ്മുടെ അരിവേപ്പിൻ്റെ ഇല അരിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടിയിലുള്ള താരനും അതുപോലെയുള്ള ചൊറിച്ചിലുമൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ബീറ്റ് പൊടിയാണ് അതിനുശേഷം നമുക്ക് ഹെന്ന പൗഡർ യൂസ് ചെയ്യാം ഞാൻ രാജസ്ഥാനി ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സ്റ്റെയിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും സാധാരണ ഹെന്ന പൗഡറിനെ അപേക്ഷിച്ച് രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ നമുക്ക് ഹെന്ന പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ബ്ലാക്ക് ഹെന്നയാണ് സാധാരണ നമ്മൾ ഹെന്ന പൗഡർ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിക്കൊരു ബ്രൗൺ കളറാണ് കെട്ടുക ഇപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു ബ്ലാക്ക് ഹെന്ന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല രീതിയിലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും നമുക്ക് ഒരുപാട് നാരയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓരോ പതിനഞ്ച് ദിവസവും നമ്മളിത് യൂസ് ചെയ്യേണ്ടതാണ് ആദ്യം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക ശേഷം വീണ്ടും ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം അപ്ലൈ ചെയ്യുക ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുടി നല്ല രീതിയിൽ വേര് മുതൽ കറുത്തുറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചെറിയ നരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതിയാവും എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല മറിച്ച് നമുക്ക് നല്ല ഗുണം തന്നെയാണ് കിട്ടുക മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും പിന്നെ പുതിയ മുടികളൊക്കെ വളരുന്നത് നല്ല കറുപ്പോട് കൂടി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ബ്ലാക്ക് എണ്ണ ഇനി നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് ചെറു ചൂടോട് കൂടി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഏതൊരു ഹെയർ ഹെയറിടേയും തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീൻ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഹെയർ ഫോളിക്കിളിലുള്ള മെലാനിൻ കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഗ്രേയിങ് ഉണ്ടാകുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ മില്യൺസ് ഓഫ് മെലാനിൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് പ്രായമാകുമ്പോഴേക്കും ഈ ഹെയർ ഫോളിക്കിൾസിലുള്ള ഈ മെലാനിൻ പിക്മെൻറ്റ് നഷ്ടപ്പെടുകയും തന്മൂലം നമുക്ക് ഹെയർ ഗ്രേ ആവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ മെലാനിൻ നഷ്ടപ്പെടുന്നതിന് നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലുള്ള കാലാ ഹെന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഹെന്ന തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഏതൊരു കാര്യവും നമ്മൾ റെഗുലർ റെഗുലറായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ഹെൻ്റ് നമ്മൾ ഓരോ പതിനഞ്ച് ദിവസവും യൂസ് ചെയ്യുമ്പം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം ലഭിക്കുന്നത് നല്ലപോലെ മുടി വളരാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറത്തു വരാനുമായിട്ട് സഹായിക്കുന്ന ഒന്നാണിത് പ്രീമിയച്ചർ ഗ്രേയിങ് ഒക്കെ വരുന്നവർക്ക് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ഈ ഒരു ഗ്രേയിങ്ങിനെ ഡീലേ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം തേച്ചിട്ട് രണ്ടാമത്തെ ദിവസം നമുക്ക് കളർ വന്നില്ല എന്ന് പറയുന്നതിൻ്റെ യാതൊരു അർത്ഥമില്ല ഇത് തുടർച്ചയായിട്ടുള്ള യൂസ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഹെയറിൽ ഇതിൻ്റെ ഒരു കളർ പിടിച്ച് പിടിച്ച് നമുക്കിതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ഓവർനൈറ്റ് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു ഹെ ഇതിൻ്റെ ഡൈ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോഴാണ് നമ്മളിതിനെ ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്നത് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം ഞാൻ നേരത്തേ പറഞ്ഞു ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഹെന്ന തയ്യാറാക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഇത് അടച്ചു വെക്കാം രാവിലെയാണിത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ മുടിയിൽ ഒട്ടും എണ്ണ ഉണ്ടാവാൻ പാടില്ല മുടി നല്ല ക്ലീൻ ആയിരിക്കണം ഷാംപൂ ഇട്ടതിന് ശേഷം മാത്രമേ തലേ ദിവസം ഷാംപൂ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ മുടിയിലിത് നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം രാവിലെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ഹെന്ന ഇതിൻ്റെ ഡൈ ഒക്കെ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറിലായിട്ടുണ്ടാവും ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ ഡൈ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് നല്ല ബ്ലാക്ക് ഹെന്ന ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് അടച്ചു വെക്കാവുന്നതാണ് നമ്മൾ ബീട്രൂട്ടിൻ്റെ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കളർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നല്ലൊരു ബ്രൗൺ കളറിലേക്കാണ് വരുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കാം അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഹെയർ ഡെയും ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഷാംപു വാഷ് ഒന്നും ചെയ്യരുത് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം മാത്രമേ എന്ന ഓക്സിഡൈസ്ഡായി അതിൻ്റെ കളറ് കൂടുതലായിട്ട് റിലീസ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷവും ഷാംപു വാഷ് ചെയ്യാൻ പാടില്ല അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം നമുക്ക് ഈ താളിയില്ലേ ചെമ്പിരുത്തി താളി അതുപോലെയുള്ള ഏതെങ്കിലും താളി നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കുറച്ച് സമയം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഞാൻ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുകയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുകയാണ് ഇത് കുറച്ച് കട്ടിയായ പോലെ എനിക്ക് തോന്നി ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുടിയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ തേക്കുന്ന ഡൈ ഒന്നും നമ്മുടെ മുടിയിൽ പിടിച്ച് കളർ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മുടിയിൽ ഓരോ കാര്യവും അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾക്ക് അലർജി പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഹെയർ ഡേ അപ്ലൈ ചെയ്യുക അത് മുഖത്താണെങ്കിലും നമ്മുടെ മുടിയിലാണെങ്കിലും എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യുക അതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക മുടിയിലേത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു രണ്ട് മണിക്കൂറാണ് എൻ്റെ മുടിയിൽ വെക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും മുടിയിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഹെയർ ഡേ ഒന്ന് കയ്യിലെടുത്ത് നോക്കണ നല്ല കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് കൂടുതൽ സമയം നമ്മൾ ഇതുപോലെ വെച്ചിരുന്നാൽ ഇനി നല്ല കറുപ്പ് കളറായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഒരു ഓവർനൈറ്റ് അല്ലേ വെച്ചിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കളറായിട്ട് കിട്ടിയത് ഇനി ഞാൻ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം ഞാൻ ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് മുടി നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരോ പോർഷനായിട്ട് എടുത്തിട്ടാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുടി ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഓരോ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മുടിയുടെ എല്ലാ ഭാഗത്തും എത്താനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മുടി ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആദ്യം നമ്മൾ മുടിയിലേക്ക് കുറച്ച് മുടിയായിട്ട് എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ചുറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും മുടിയുടെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തു തരാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് മുടി നന്നായിട്ട് മുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മുടി കഴുകുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവും ഷവർ ക്യാപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ ഇതൊന്നും ഒരുപാട് ഡ്രൈ ആവാതെ ഇതുപോലെ തന്നെ ഈ നനഞ്ഞ രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും മുടിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും ഇനി ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ മുടി മൊത്തം ഞാനിത് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനിത് വാഷ് ചെയ്തു വാഷ് ചെയ്തതിന് ശേഷം നോക്കും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നല്ല ബ്രൗൺ മുടിയും വെളുത്ത മുടിയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചെറിയ കളർ വ്യത്യാസം കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചെറിയ വെള്ളം മുടികൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എനിക്ക് ഒരുപാട് നരയുള്ളതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തുടർച്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമേ ഇനി നമുക്കിത് നല്ല രീതിയിൽ കറുപ്പാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും 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 മറന്നുപോകരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാവരും ക്ഷമിച്ച് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്നു തന്നെ കരുതുന്നു നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണാത്ത ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം വരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ